എങ്ങനെയുണ്ടായിരുന്നു പടം എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഫിലിമാണ്. മമ്മൂക്കയുടെ അടുത്തൊരു ഹിറ്റും കൂടിയായിരുന്നു. മമ്മൂക്കയുടെ അടുത്തൊരു ഹിറ്റും കൂടിയാണ്. പോലീസുകാരുടെ ബുദ്ധിമുട്ടുകൾ ശരിക്കും പറഞ്ഞേക്കുന്ന സിനിമയാണ്. പോലീസുകാരുടെ കേസ് അന്വേഷിക്കാൻ അന്യ സംസ്ഥാനത്ത് കുടുംബമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തുന്ന അതിനെല്ലാം ഇമോഷനിൽ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ പോലീസിൻ്റെ ഒരു ജോലിയുണ്ടല്ലോ, അത് നമുക്ക് കൃത്യമായി പറഞ്ഞു വെക്കുന്നു. അതെല്ലാം മേക്കിങ്ങാണ്, ആക്ഷനൊക്കെ ഓരോന്നൊന്നും മെച്ചമാണ്. ഒരു കേസ് അന്വേഷണത്തിന് പോകുമ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് പല കാര്യങ്ങളൊന്നും. എന്തായാലും കേരള പോലീസിന് ബിഗ് സല്യൂട്ട് കൊടുക്കാം. കേരള പോലീസ് ഏത് കേസ് തെളിയിക്കാനും കഴിയുന്ന മിടുക്കൊന്നും നമുക്ക് പറഞ്ഞു വെക്കുന്നു. ഭയങ്കരമായിട്ട് പേഴ്സണൽ ഇഷ്ടപ്പെട്ട കുറ്റവും ശിക്ഷയെന്ന സിനിമയായിട്ട് കമ്പയർ ചെയ്യുമല്ലോ. അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് രണ്ട് ഇതിലേക്കാണ്. കുറ്റവും ശിക്ഷയും മറ്റൊരു യാത്രയാണ്. നമുക്ക് തന്നെ പറഞ്ഞത് അത് മറ്റൊരു യാത്രയാണ്. അതിലുള്ളവരല്ല ഇതിലുള്ളവരല്ല. അതാണ് എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞത്. ഗംഭീര സിനിമയാണ്. പിന്നെ സൂപ്പർ ഹിറ്റ് ആയിരിക്കും ഈ സിനിമ. ഈ സിനിമ ഇനി നീണ്ടിരിക്കും, ഇനി യാതൊരു സംശയമില്ല. നല്ല ഫിലിമാണ്. നമുക്കിവിടെ അടുത്തൊരു ഹിറ്റും കൂടിയായിരുന്നു. നമുക്കിവിടെ അടുത്തൊരു ഹിറ്റും കൂടിയാണ്. നല്ല ഫിലിമാണ്. വൺ ടൈം വാച്ചബിൾ ആണ്. ഇതുപോലെ തന്നെ കഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിന് മുന്നേ. പക്ഷെ എന്നാലും ഇതിൻ്റെ മേക്കിംഗ് നന്നായിട്ടുണ്ട്. നമുക്ക് നല്ല ലുക്ക് ആയിട്ടാണ് അതിൽ പടത്തിലുള്ളത്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. നമ്മുടെ ഒരു കർണാടകയുടെ യഥാർത്ഥ ഒരു കഥ പറയുന്ന ഒരു ഫിലിമാണ്. അത് വേറെ സ്റ്റേറ്റിലേക്ക് പോയിട്ട് അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ലാഗോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി വാച്ചുകളാണ്. കുഴപ്പമില്ല.